സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോൾ മനസ്സിലുള്ള നിയത്തുകളൊക്കെ കരുതുക. ഇൻഷാല്ലാ വലിയ വലിയ പ്രതിസന്ധികൾക്ക് അല്ലാഹു വലിയ ഇജാബത്ത് തരുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. വലിയ മഹത്വമാണ് സ്വലാത്തുൽ ഫാത്തിഹിനുള്ളത്. ഇൻഷാല്ലാ ലക്ഷക്കണക്കിന് ആളുകൾ ഓൺലൈനിലുണ്ട്. ഇൻഷാല്ലാ ചില ആളുകളെ ലൈവ് കിട്ടുന്നില്ല എന്ന് പറയുന്നത് നെറ്റ്വർക്കിന്റെ എന്തോ ചെറിയ പ്രോബ്ലം ആണ്, സാരല്ല. അപ്പോ ഇൻഷാല്ലാ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇൻഷാല്ലാ മുമ്പിൽ നിങ്ങളെ സ്വലാത്തുൽ ഫാത്തിഹ കാണാൻ കഴിയും. എല്ലാ മുമ്പിൽ നിങ്ങൾ ഇൻഷാല്ലാ സ്ക്രീനിൽ ഇതാ നിങ്ങൾക്ക് സ്വലാത്തുൽ ഫാത്തിഹ കാണുന്നുണ്ട്. അത് ഇൻഷാല്ലാ എല്ലാ മുമ്പിൽ നിങ്ങൾ ഇൻഷാല്ലാ ചൊല്ലാ. ഇൻഷാല്ലാ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ട് നമുക്ക് പരിശുദ്ധമായ ശഅബാ മാസല്ലേ, അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ് പരിശുദ്ധമായ ശഅബാ. സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ് പരിശുദ്ധമായ ശഅബാ. പിണങ്ങി കഴിയുന്നവരെ തമ്മിൽ സ്നേഹം വർദ്ധിക്കാൻ കാരണമാണ് സ്വലാത്തുൽ ഫാത്തിഹ. വീട്ടിലെ ഐക്യമുണ്ടാവാൻ കാരണമാണ് സ്വലാത്തുൽ ഫാത്തിഹ്. അതുകൊണ്ടാണ് അറബിനില്ലാവിന്റെ മജ്ലിസിൽ നമ്മള് സ്വലാത്തുൽ ഫാത്തിഹ് സംഘടിപ്പിക്കുന്നത്. എന്തിനാ? വീട്ടിൽ സമാധാനം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്, വീട്ടിൽ സന്തോഷം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. വീടുകളിൽ സമാധാനം തരും. വീടുകളിൽ സമാധാനം തരും സ്വലാത്തുൽ ഫാത്തിഹ്. അത് അത് നിങ്ങൾ വീട്ടിൽ ഇടക്കിടക്ക് ചൊല്ലാം. മജ്ലിസിൽ നിന്നല്ല, മജ്ലിസിൽ കഴിഞ്ഞാലും ഇടക്ക് ഒഴിവുണ്ടാവുമ്പോഴൊക്കെ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാം. വീട്ടിൽ സമാധാനവും ഐക്യവും സ്നേഹം വർദ്ധിക്കുന്ന വലിയ പവറുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. നമ്മൾ പറയാറില്ലേ, എന്തോ എന്തോ തടസ്സങ്ങളാണ്, ഒന്നും ചെയ്തിട്ട് ശരിയാവുന്നില്ല. എന്തെല്ലാം തടസ്സങ്ങൾ, എന്തെല്ലാം വിഷമങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് സാറേ, നമ്മൾ പറയാറുണ്ട്. ആ പ്രയാസങ്ങളും ആ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ വലിയ കാരണമാണ് സ്വലാത്തുൽ ഫാത്തിഹ്. വലിയ കാരണം അല്ലാഹു സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം തരട്ടെ, അല്ലാഹു സന്തോഷം തരട്ടെ. അതുകൊണ്ടാണ് പരിശുദ്ധമായ ശഅബാ മാസം കൂടിയാണ് അല്ലേ. ശഅബാ മാസം ഏത് മാസം? റജബുൻ ഷഹ്റുല്ലാ ആണല്ലോ. റജബ് അല്ലാഹുവിന്റെ മാസമാണ്. ഒന്നുകൂടി ഉറക്കെ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ശഅബാൻ മാസം എന്റെ മാസമാണ്, എന്റെ മാസം, ഇത് എന്റെ മാസമാണ്. എന്റെ മാസത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങളിൽ ഇത് എന്റെ മാസമാണെന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിച്ച മാസം, അതാണ് പരിശുദ്ധമായ ശഹ്റു ശഅബാൻ. ഇത് എന്റെ മാസമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങൾ ചേർത്ത് പിടിച്ച മാസമാണ്. ആ മാസത്തിലാണ് മുഅ്മിനീങ്ങളെ നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാൻ പോകുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്ന അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾ ഈ രാജ്യത്തിന്റെ അകത്തും പുറത്തുമിരുന്ന് ഒരുമിച്ചുകൂടി അറിവിന്ദിലാവെന്ന ചാനലിലൂടെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാ അല്ലാഹുവേ, നീ കബൂലാക്കനദാ, സ്വീകരിക്കണേ നദാ, സ്വീകരിക്കണേ നദാ. മുഅ്മിനീങ്ങളെ വലിയ ഫത്ഹ് നമുക്ക് തരുന്നുണ്ട്. വലിയ ഫത്ഹ് മനസ്സിലൊരു അടങ്ങേറ് വന്നാ നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലുക. മനസ്സിലൊരു അടങ്ങേറ് വന്നാൽ സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലുക. നാളെ ഞാനൊരു വൈക്ക് പോകാൻ നിൽക്കുന്നുണ്ട്, അത് റാഹത്താകോ എന്ന് പേടി വേണ്ട. സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലി ഇറങ്ങുക, സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലി ഇറങ്ങുക. അല്ലാഹുവേ, നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന കാര്യങ്ങൾ അല്ലാഹു നല്ല ഫത്ഹ് നൽകുമെന്നാണ്, വലിയ ഫത്ഹ് നൽകുമെന്നാണ്, വലിയ ഫത്ഹ് നൽകുമെന്നാണ്. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ പിണങ്ങിക്കണിയുന്നുണ്ടെങ്കില് സ്വലാത്തുൽ ഫാത്തിഹ് നിങ്ങൾ ചൊല്ലണമെന്ന് മഹാന്മാര് പറയുകയാണ്. പറയാറില്ലേ നമ്മൾ ഭർത്താവിന്റെ സ്വഭാവം നന്നാവണം, ഭാര്യയുടെ സ്വഭാവം നന്നാവണം. ഭർത്താവിനോട് സ്നേഹം കുറവാണ്, ഭർത്താവിന്റെ മനസ്സിൽ ആരോ ഉണ്ട് എന്നോട് സ്നേഹം കുറവാണെന്ന് നമ്മൾ പറയാറില്ലേ.
ഭാര്യയുടെ മനസ്സിൽ എന്നോട് സ്നേഹം വേണമെന്ന് പറയാറില്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്നവരാരാ? മനസ്സറിഞ്ഞ് നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലണേ. മനസ്സറിഞ്ഞ് നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലണേ. അങ്ങനെ മനസ്സറിഞ്ഞ് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയാൽ അല്ലാഹു ആ കുടുംബത്തിന്റെ ഇടയിൽ ഐക്യം നൽകുമെന്ന, ആ കുടുംബത്തിന്റെ ഇടയിൽ സ്നേഹം നൽകുമെന്ന, ആ കുടുംബത്തിന്റെ ഇടയിൽ മഹബ്ബത്ത് അല്ലാഹു നൽകുമെന്ന. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന കുടുംബത്തിലേക്ക് പിശാച് കടന്നു വരൂല. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന ഭാര്യവർത്താക്കന്മാരെ പിണക്കാൻ പിശാചിന് കഴിയൂല. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന മാതാപിതാക്കൾ മക്കൾക്കിടയിൽ പിണക്കാൻ മറ്റൊരാൾക്ക് കഴിയൂല. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന സഹോദര സഹോദരിമാർക്കിടയിലെ ഒരു വിള്ളലുണ്ടാക്കാൻ ഒരു പിശാചിനും കഴിയൂല. മുഅ്മിനീങ്ങളെ, എത്ര വലിയ മഹത്വം സ്വലാത്തുൽ ഫാത്തിഹിനുണ്ട് ഉണ്ടെന്നറിയോ? എത്ര വലിയ മഹത്വം സ്വലാത്തുൽ ഫാത്തിഹിന് പറയാനുണ്ടെന്നറിയോ? വിള്ളലില്ല കുടുംബത്തിൽ, പ്രശ്നങ്ങളില്ല കുടുംബത്തിൽ, അല്ലാഹു നല്ല സമാധാനം തരും, അല്ലാഹു നല്ല സമാധാനം തരും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ജനലക്ഷങ്ങൾ അറിവിന്ദിനാവിന്റെ മജ്‌ലിസിൽ ഇപ്പോൾ ഓൺലൈനിലുണ്ട്. പരിശുദ്ധമായ ശഅബാ മാസമല്ലേ? സ്വലാത്തുകൾ നല്ല മാസമല്ലേ? സ്വലാത്തിൽ ഹബീബായ തങ്ങളെ പൊരുത്തത്തിലൂടെ അല്ലാഹുവിന്റെ പൊരുത്തം വാങ്ങാനുള്ള മാസമല്ലേ? മുഅ്മിനീങ്ങളെ, മനസ്സറിഞ്ഞ് നമ്മൾ ചൊല്ലാൻ പോവുകയാ. എല്ലാ മുഅ്മിനീങ്ങളും ഉറക്ക ചൊല്ലണം, മനസ്സിൽ നല്ല നിയത്തുകൾ കരുതി ചൊല്ലണം. അല്ലാഹുവേ, എന്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറണം, വീട്ടിൽ സമാധാനം വേണം, വീട്ടിൽ സന്തോഷം വേണം, വീട്ടിലെ പ്രതിസന്ധികൾക്കൊക്കൊരു മാറ്റം വരണം, വീട്ടിലെ പ്രശ്നങ്ങൾക്കൊക്കൊരു മാറ്റം വരണം. ഇക്കയുടെ സ്നേഹം എനിക്ക് വേണം, എന്റെ പെണ്ണിന്റെ സ്നേഹം എനിക്ക് വേണം, എന്റെ മക്കളെ സ്വഭാവങ്ങളൊക്കെ ഒന്നാവണം, മാതാപിതാക്കള് മക്കൾക്കിടയിൽ സ്നേഹവും മൈക്കും വർദ്ധിക്കണം, നമ്മുടെ പിണങ്ങിക്കഴിയുന്ന മക്കളൊക്കെ ഒന്നിക്കണേ, പിണങ്ങുന്ന കുടുംബങ്ങളൊക്കെ ഒന്ന് ഒന്നിക്കട്ടെ. പാരവെക്കുന്നവരെ, പ്രശ്നങ്ങളുള്ളവരെ, തമ്മ തമ്മിൽ അകന്ന് കഴിയുന്നവരെ, എല്ലാവരും ഒന്ന് മജ്‌ലിസിലൂടെ സ്വലാത്തുൽ ഫാത്തിഹിലൂടെ ഒന്നിക്കട്ടെ. ജനലക്ഷങ്ങൾ ആമീൻ പറയുന്ന പരിശുദ്ധമാര മജ്‌ലിസല്ലേ? മുഅ്മിനീങ്ങളെ, മനസ്സറിഞ്ഞ് നിങ്ങൾ ചൊല്ലുക, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ.